നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഡ്യൂറൻഡ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് രണ്ടാമത്തെ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആദ്യ കളിയിലെ ഗോകുലം കേരള എഫ് സിയോട് പരാജയപ്പെട്ടു. ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. 4-3 ബ്ലാസ്റ്റേഴ്സ് വീണത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ബംഗളൂരു എഫ് സിക്കെതിരെ കളിക്കുമ്പോൾ വിജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. വെറുതെ അങ്ങ് വിജയിച്ചാലും പോരാ, ഗോൾ അടിച്ച് കൂട്ടുകയും വേണം. കാരണം ഗ്രൂപ്പിലിപ്പോൾ കളിച്ച് 2 വിജയിച്ച് 6 ഒന്നാമത് നിൽക്കുകയാണ് ഗോകുലം കേരള എഫ് സി. ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു 2 ആകണമെങ്കിൽ ഗോൾ അടിച്ച് കൂട്ടിയേ പറ്റൂ. ബംഗളൂരു എഫ് സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളി അവർ സമനിലയിലാണ് എയർഫോഴ്സുമായിട്ട് പിരിഞ്ഞത്. മികച്ച പ്രകടനം ബംഗളൂരു എഫ് സിയുടെ ടീം നടത്തിയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബംഗളൂരു എഫ് സി അവരുടെ ഏതാണ്ട് റിസർവ് ടീമിനെയാണ് കളിപ്പിക്കുന്നത്. 1-2 സീനിയർ പ്ലേയേഴ്സേ ഉള്ളൂ. പരാഗും അതുപോലെ ശങ്കറും ഉണ്ട്. ബാക്കി ഒക്കെ യുവതാരങ്ങളാണ് അവിടെ കളിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ആ അർത്ഥത്തിലാണ് അവർ കളി കാണുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സീനിയർ സ്ക്വാഡിനെ തന്നെ അണിനിരത്തുന്നു. അതുകൊണ്ട് ആരാധകർ മികച്ച ഒരു പ്രകടനം താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ഇഷാൻ പണ്ഡിതയെ പോലുള്ള താരങ്ങൾക്ക് കോച്ച് അവസരം കൊടുക്കും എന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. അപ്പോൾ മികച്ചൊരു പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തട്ടെ, വിജയിച്ച് കയറട്ടെ. UAE പ്രീ സീസണൊക്കെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലും ലഭ്യമാവുന്ന മത്സരങ്ങൾ അത്രയും ഡ്യൂറൻഡ് കപ്പിൽ കളിക്കാൻ കഴിഞ്ഞാൽ അത് ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ ബാൻ ISL നീണ്ടുപോകുന്നതിൻ്റെ എണ്ണം കുറക്കാം, അവിടെ കളിയുടെ എണ്ണം കുറക്കാൻ പറ്റും. അപ്പം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിന് ബ്ലാസ്റ്റേഴ്സ് ഇനി ഗോളടിച്ചു കൂട്ടുക, അടുത്ത 2 തകർപ്പൻ ജയം സ്വന്തമാക്കുക എന്നതേ മാർഗമുള്ളൂ. ഇന്ന് അതിനുള്ളൊരു തുടക്കമിടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ. വൈകിട്ട് 6 മത്സരമുള്ളത്. നമ്മോടൊപ്പം ചേരാം, വാച്ചിലോമുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവെത്താം.